ഇറ്റ്സ് എല്ലാവർക്കും ഇറ്റ്സ് ബെന്യൽസ് ടൈമിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബീഫ് കറിയാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാനേ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണും ക്ലിക്ക് ചെയ്യുക. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ബീഫ് കറിക്ക് 1/2 kg ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി ആദ്യമായി കറിക്ക് വേണ്ടിയ മസാലകളൊക്കെ അരച്ചെടുക്കാം. അതിനായി ഒരു ചെറിയ പീസ് പട്ട, ഒരു തക്കോലം, 3 ഗ്രാമ്പു, 2 ഏലക്ക, 1 സ്പൂൺ കുരുമുളക്, 1/4 സ്പൂൺ പെരുംജീരകം, ഇതൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് അല്പം വെള്ളം കൂടെ ചേർത്ത് നല്ലോണം പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ മസാല അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അതിനായി ഒരു കുക്കർ സ്റ്റവില് വെച്ച് അതിലേക്ക് 5 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. എണ്ണ ചൂടാകുമ്പോൾ 1 ചെറിയ പീസ് ഇഞ്ചിയും 6 വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 4 വറ്റൻമുളക് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. അടുത്തതായി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല ആഡ് ചെയ്ത് അതിന്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറുതാക്കി കട്ട് ചെയ്ത് ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ മസാലകളൊക്കെ നല്ലോണം വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ച 1/2 kg ബീഫ് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കുക്കർ അടച്ചു വെച്ച് 6 മുതൽ 8
വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം കുക്ക് ചെയ്യാം. കുക്കറിന്റെ സ്റ്റീമൊക്കെ നല്ലോണം പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ബീഫൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അവസാനമായി ഇതിലേക്ക് കാൽ സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള ബീഫ് കറി കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ ഫ്രണ്ട്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണും ക്ലിക്ക് ചെയ്യുക.